மதுஹ பாடி போகாம் மதீனா பித்திரியாவரிகள் சொல்லி சேராமதீனா மதுஹ பாடி போகாம் மதீனா பித்திரியாவரிகள் சொல்லி சேராமதீனா மதுஹ பாடி போகாம் மதீனா பித்திரியாவரிகள் சொல்லி சேராமதீனா மதது தேடி மஹித மதீனா மதது தேடி மஹித மதீனா தொய்பாவனியிலாயி கூடி நிடம் மதீனா மதுஹ பாடி போகாம் மதீனா பித்திரியாவரிகள் சொல்லி சேரா மதீனா அதிசிரேஷ்டராயலோகருஸ்ரேஷ்ட பிரபுவரே அதிசிரேஷ்டராயலோகருஸ்ரேஷ்ட பிரபுவரே ஆலம் துனியாவாகையும் வாழ்த்தும் மகானரே ஆலம் துனியாவாகையும் வாழ்த்தும் மகானரே அதிஸ்நேகத்தின் சமுன்னதமாம் சல்குணப்பூவே அதிபதியோ நீ லோகத்தின் நல்நிய ஜீவே மதுஹ பாடி போகாம் மதீனா பித்திரியாவரிகள் சொல்லி சேராம் மதீனா தொய்பாவனியில் பூத்துலஞ்சு திருநபி மதுஹ தொய்பாவனியில் பூத்துலஞ்சு திருநபி بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وصحبه أجمعين أما بعد الحمد لله الله ويندي مهتايا نقرهن وندي ترنبي صلى الله عليه وسلم ذنغلي വായിച്ചും കേട്ടും അറിഞ്ഞും പകർന്നു നൽകിയും കിതാബ് ഷിഫയുടെ പാരായണ പരമ്പര 44-ാമത്തെ അധ്യായത്തിലേക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ. പരിശുദ്ധമായ ഖുർആനിൻ്റെ അമാനുഷിക ഭാവങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ ഏതെല്ലാം വിധത്തിൽ മാനുഷിക പ്രതിരോധങ്ങളെ അതിജീവിച്ചു നിലനിൽക്കുന്നു എന്നതാണ് നാം പറഞ്ഞു വരുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം സൂചിപ്പിച്ചു. ومنها الروعة ഖുർആനിന്റെ വിശേഷങ്ങളിൽ പെട്ടതാണ് الروعة ഭയം التي تلحق قلوب سامعيه واسماعهم عند سماعه ഖുർആൻ കേൾക്കുന്നവർക്ക് ശ്രദ്ധിക്കുന്നവർക്ക് അവരുടെ കാതുകളിലും ഹൃദയങ്ങളിലും അതുയർത്തുന്ന ആദരപൂർണമായ ഒരു ഭയം. ഇതൊരു ഗൗരവതരമായ വേദസംവാദമാണ് എന്ന ഒരു ബോധ്യം.
വൽ ഹൈബത്തു പ്രൗഢിയും അല്ലത്തി തഅതരീഹിം ഇന്ദ തിലാവതിഹി പാരായണ നേരത്ത് അനുവാചകരുടെ ഹൃദയങ്ങളിൽ എത്തിച്ചേരുന്ന ലിഖുവത്തി ഹാലിഹി വ ഇനാഖത്തി ഇനാഫത്തി ഖതരിഹി പരിശുദ്ധ ഖുർആനിന്റെ ശക്തിയും അതിന്റെ സ്ഥാനോന്നതിയും കാരണം അനുവാചക ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിധ്വാനങ്ങൾ വിശ്വാസികൾ അത് മധുപോലെ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയോഗികളുടെ ഹൃദയത്തിൽ പ്രകമ്പനമുണ്ടാക്കാൻ ഖുർആനിന് കഴിയുമായിരുന്നു. വഹിയ അലൽ മുക്കദ്ദിബീ നബിഹി അഅളമു, ഈ പറയപ്പെട്ട പ്രൗഢിയും വിശേഷവുമെല്ലാം ഖുർആൻ നിഷേധികളുടെ ഹൃദയത്തിൽ ഉയർന്ന തോതിൽ വിഹ്വലതയും പരിഭ്രാന്തിയും ഉണ്ടാക്കി. ഹത്താ കാനൂ യസ്തസ്ഖിലൂന സമാഅഹു, അവർക്കത് താങ്ങാനാവാത്ത വിധത്തിൽ പ്രൗഢിയും ഗാംഭീര്യവും നിലനിർത്തി. വയസീദുഹും നുഫൂറൻ, അവർക്കത് കേട്ടു സഹിച്ച് നിൽക്കാൻ കഴിയില്ല, അവർക്ക് താങ്ങാനാവാതെ മാറി നിൽക്കേണ്ടി വരും. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا, ഖുർആനിലൂടെ അല്ലാഹുവെ ഓർമ്മപ്പെടുത്തിയാൽ അവർക്കത് താങ്ങാനാവാതെ അവർക്ക് പിന്തിരിയേണ്ടി വരുന്നു. ഞങ്ങൾ ഇത് മുഴുവനും കീഴൊതുക്കി അതിജീവിക്കും എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രതിയോഗ സംഘത്തെ എങ്ങനെ പരാജയപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ പറയുന്നത്. വിശ്വാസത്തോടെയും സദുദ്ദേശത്തോടെയും സമീപിക്കുന്നവർക്ക് മധുവായും നിധിയായും കനിയായും നിവേദ്യമായും ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗം ഖുർആനിലുള്ളപ്പോൾ തന്നെ ഇതിനെ കീഴൊതുക്കിക്കളയാം, ഞങ്ങൾക്കും ഇതുപോലത്തത് കൊണ്ടുവരാൻ കഴിയും, ഇതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ പക്കലുണ്ട് എന്നൊക്കെ വാദിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ മുമ്പിൽ ഖുർആൻ അതിൻ്റെ ദാർഢ്യതയും പ്രൗഢിയും ഗാംഭീര്യവും എങ്ങനെ നിലനിർത്തിയിരുന്നു എന്നതാണ് ഇതിൻ്റെ താല്പര്യം. വയവദ്ദൂനങ്കത്താഹു ലികറാഹത്തിഹിം ലഹു, ഖുർആൻ ഭാരമേറിയ അവരുടെ ഹൃദയങ്ങളെയും അവരുടെ ആശയങ്ങളെയും തുളച്ചുകയറുന്ന ഖുർആൻ സംവാദങ്ങൾ കടന്നു വരുമ്പോൾ അവർ ഈ പാരായണം ഞങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലോ എന്ന് പറയും. ഫഹുഖിയ ഫി സഹീഹി, സഹീഹിൽ കാണാം, അഥവാ ബുഖാരിയിൽ മുസ്ലിമിൽ ഒക്കെ കാണാം. അൻ ജുബൈർ ഇബ്നു മുത്തഈമിൻ, ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റഉ ഫിൽ മഗ്‌രിബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. ബിത്തൂർ, അത്തൂർ എന്ന സൂറത്ത്. അങ്ങനെ ആ സൂറത്ത് ഇങ്ങനെ ഓതി വരുമ്പോ ഫലമ്മ ബലഗ ഹാദിഹിൽ ആയ, ഈ സൂക്തം എത്തിയപ്പോൾ, ഏത് അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, ആരോരുമില്ലാതെ യാതൊന്നുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ, അവർ അവരെ തന്നെയാണോ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് എന്നു തുടങ്ങിയുള്ള സൂക്തം വന്നപ്പോൾ, അമൈന്ദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ,
അള്ളാഹുവിന്റെ ഖജനാവ് അവരുടെ പക്കലാണോ? അവരാണോ എല്ലാവരെയും അതിജയിച്ച് മികച്ചു കടക്കുന്നവർ എന്നിങ്ങനെ ആശയമുള്ള സൂക്തം ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടപ്പോൾ കാദ ഖൽബി അൻ യതീറ, എന്റെ ഹൃദയം പറക്കാനെടുത്തു, ഉന്നതങ്ങളിലേക്ക് ചിറക് വിരിക്കാനെടുത്തു. അത്രയും വശ്യതയും ആശയ ഗാംഭീര്യവും ഖുർആനിലുണ്ട്. സമൂഹത്തിന്റെ വിയോജിപ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ സംസാരിച്ചു. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഹമ്മീം കിതാബ് ഫുസ്സിലത് ആയാതു എന്നു തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്യൂ. അങ്ങനെ ഏകദേശം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 13-ാമത്തെ സൂക്തമെത്തി. أنذرتكم صاعقة مثل صاعقة عاد وثمود. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ ജനതകൾ സത്യനിഷേധികളായപ്പോൾ അവർക്കുണ്ടായ ദുരന്തങ്ങളും സമാനമായത് ഞാൻ നിങ്ങൾക്ക് താക്കീതു ചെയ്യുന്നു എന്നർത്ഥമുള്ള സൂക്തം പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ കൈവച്ച് ഇനി അങ്ങോട്ട് പാരായണം ചെയ്യല്ലേ എന്ന അർത്ഥത്തിൽ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ കുടുംബക്കാരനല്ലേ, നമ്മളൊരു കുടുംബക്കാരല്ലേ, ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് ഈ താക്കീതിനപ്പുറം ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് തുടർന്ന് അരുത് എന്ന് അയാൾ അപേക്ഷിച്ചു. അപ്പം വിരോധത്തോടെയും പ്രതിയോഗത്തോടെയും കൂടി വന്ന ആളുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ എത്രമാത്രം ആഴത്തിൽ കടന്നു ചെന്നു എന്നും അവരുടെ അപകടവിശ്വാസങ്ങളെ എത്രമാത്രം തുളച്ചു മാറ്റി എന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരുദ്ധപക്ഷത്താകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളും ഖുർആനിന്റെ സൂക്തങ്ങളും അവരിൽ ഏറെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു എന്ന് ഏറെ സംഭവങ്ങളിൽ കാണാൻ കഴിയും. അപ്പം ഖുർആനിന്റെ അമാനുഷികതയുടെ ഒരു ഭാഗമാണ് അനുവാചകരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന ആവശ്യമായ സമയത്തെ വിഹ്വലതയും പ്രതിയോഗികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും. ومن وجوه اعجازه المعدوده ഖുർആനിന്റെ അമാനുഷികതയിൽ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു ഭാവം കൗനഹു ആയതൻ ബാഖിയതൻ ലാ തുഅദമു മാ ബഖിയത്തി ദുനിയ. ഇതൊരു അനന്തമായ ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു എന്നതാണ്. ലാ തുഅദമു മാ ബഖിയത്തി ദുനിയ, ഈ ലോകമുള്ളിടത്തോളം കാലം അവശേഷിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഫഖാല, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. വഖാല, പിന്നെയുമുണ്ട് ഖുർആനിൽ, ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, യാതൊരു വഴിയിലൂടെയും അസംബന്ധം ഖുർആനിനെ വിരുദ്ധമായത് അതിലേക്ക് കടന്നു വരില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്,
അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഖുർആൻ. അതിനെ ഒരു പ്രതിയോഗിക്കും അതിജയിക്കാനാവില്ല. വസായിറു മുഅ്ജിസാത്തിൽ അംബിയാഇ അലൈഹിമുസ്സലാം, കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും അമാനുഷിക സിദ്ധികൾ, മുഅ്ജിസാത്തുകൾ, ഇൻഖലത്ത് ബിൻഖലാഇ ഔഖാത്തിഹ, അവരുടെ കാലം കഴിയുന്നതോടുകൂടി മുറിഞ്ഞുപോയി. ഫലം യബ്ഖ ഇല്ല ഖബറുഹ, അതിൻ്റെ വർത്തമാനം, റിപ്പോർട്ട്, ന്യൂസ് അല്ലാതെ നിലനിൽക്കുന്നില്ല. എന്നാൽ വൽ ഖുർആനുൽ അസീസു, പ്രതാപമുള്ള ഖുർആൻ, അൽബാഹിറത്തു ആയാത്തുഹു, ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ, അല്ലാഹിറത്തു മുഅ്ജിസാത്തുഹു, അതിൻ്റെ അമാനുഷികതകൾ പ്രകടമായ ഖുർആൻ, ഹുജ്ജത്തുഹു ഖാഹിറത്തുൻ, അതിൻ്റെ തെളിവുകൾ എല്ലാ പ്രതിയോഗികളെയും മറികടക്കാൻ പറ്റുന്നതാണ്. വ മുആറദത്തുഹു മുംതനിഅത്തുൻ, അതിനെതിരെ വരുന്ന പ്രതിരോധങ്ങൾ മുഴുവനും പരാജയപ്പെടുന്നതാണ്. വല്ല അഴ്സ്വാറു കുല്ലുഹ ത്വാഫിഹത്തുൻ, ഏതവസ്ഥയിൽ, ഏത് കാലത്ത്, വല്ല അഴ്സ്വാറു കുല്ലുഹ ത്വാഫിഹത്തും ബി അഹ്ലിൽ ബയാനി, സാഹിത്യകാരെ കൊണ്ട് ഓരോ കാലവും നിറഞ്ഞിരിക്കുകയാണല്ലോ. വഹമലത്തി ഇൽമിൽ ലിസാനി, ഭാഷാജ്ഞാനികളെ കൊണ്ടും, വഇമ്മത്തിൽ ബലാഗത്തി, സാഹിത്യ സാമ്രാട്ടുക്കളെ കൊണ്ടും, ഫുർസാനിൽ കലാമി, സംഭാഷണ മികവുള്ള ആളുകളെ കൊണ്ടും, വ ജഹാബിദത്തിൽ ബറാഅത്തി, സൗകുമാര്യതയും സാഹിത്യ സമ്പുഷ്ടിയും സാഹിതീയ മികവുകളും എല്ലാം നിറഞ്ഞ ഉന്നതന്മാരായ ആളുകളും, വൽ മുൽഹിദു ഫീഹിം കസീറുൻ, അതിൽ സത്യനിഷേധികളേറെയുണ്ട്. വൽ മുആദീ ലിശ്ശർഇ അതീദുൻ, ഇസ്ലാമിക വ്യവസ്ഥിതിയെ പ്രതിരോധിക്കുന്ന ആളുകൾ പ്രകടമായി തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്ത് മുഴുവനും സാഹിത്യ സാമ്രാട്ടുക്കളും ഭാഷ കൊണ്ട് അമ്മാനമാടുന്നവരും എല്ലാം ഉള്ളതിൻ്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ പ്രകടമായ അമാനുഷികതയോടുകൂടി നിലനിൽക്കുകയാണ്. ഫമാ മിൻഹും മൻ അതാ ബിശൈഇൻ യുസർ, ഉദ്ധരണീയമായ ഒരു വിയോജിപ്പും ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ഫീ മുആറിദത്തിഹി, അതിൻ്റെ പ്രതിഭാഗത്ത്. വലാ അല്ലഫ കലിമത്തൈനി ഫീ മുനാഖലത്തിഹി വലാ ഖദറ ഫീഹി അലാ മുത്അഇനി സഹീഹിൻ, സ്വീകാര്യയോഗ്യമായ ഒരു നിരൂപണമോ അല്ലെങ്കിൽ ഖുർആനിനെ കൊച്ചാക്കാവുന്ന ഒരു രണ്ട് വാചകങ്ങളോ രചിക്കാനോ കൊണ്ടുവരാനോ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്നേ വരെ പരിഗണനീയമായ ഒരു വിമർശനവും ഒരു നിരൂപണവും ഖുർആനെതിരെ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. ലോകത്തെത്ര, എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ സാഹിത്യത്തിൻ്റെ മികവുള്ളവർ, ഭാഷാജ്ഞാനത്തിൽ നിപുണന്മാർ, പ്രസന്റേഷൻ, അവതരണ മികവിൽ ഉന്നതർ എല്ലാമുണ്ട്. പക്ഷെ ഒരാൾക്കും ഖുർആനിന് സമാനമായതോ അതിന് പ്രതിമുഖമായി വെക്കാൻ പറ്റുന്നതോ ആയ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. വഖദ് അദ്ദ ജമാഅത്തും മിനൽ അയ്മത്തി, ഇമാമിയങ്ങളിൽ നിന്ന് ഒരു സംഘം പരിഗണിച്ചു. വ മുഖല്ലിദിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ ഇമാമുകളെ അനുകരിക്കുന്നവരിലും. ഫീ ഇജാസിഹി വുജൂഹൻ കസീറ, ഖുർആൻ അമാനുഷികതയുടെ വ്യത്യസ്തങ്ങളായ പ്രമാണങ്ങളെയും ന്യായങ്ങളെയും. മിൻഹ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ്, അന്ന ഖാരിഅഹു ലാ യമല്ലുഹു, ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് മടുക്കൂല. വസാമിഅഹു ലാ യമുജ്ജുഹു, അതിനെ കേൾക്കുന്ന ഒരാളും വേണ്ടെന്ന് പറയില്ല. ബലിൽ ഇഖ്ബാബു അലാ തിലാവത്തിഹി യസീദു ഹലാവതൻ, ആണ്ടുപൂണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ മധുരം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിട്ടയോടെയും മര്യാദയോടെയും മുഖം കുത്തി പാരായണം ചെയ്ത്, മൂക്കുത്തി കിടന്ന് വായിക്കുക എന്ന് പറയും പോലെ നിരന്തരമായി അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മാധുര്യം വർദ്ധിപ്പിക്കുന്നു. വതർദീദുഹു യൂജിബു ലഹു മഹബ്ബത്തൻ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആവർത്തിച്ച് വരുമ്പോഴും ആ ഗന്ധത്തോട് സ്നേഹം വർദ്ധിക്കുന്നു. ലാ യസാലു ഖല്ലൻ ത്വരിയ, വഗൈറുഹു മിനൽ കലാമി
ولو بلغ في الحسن والبلاغة مبلغه സാഹിത്യത്തിലും വാക്യഘടനയിലും എത്ര മികച്ചാലും അവകളൊക്കെ ആവർത്തിക്കുമ്പോൾ യമല്ലു മഅത്തർദീദി ആവർത്തിക്കുമ്പോൾ മടുപ്പ് വരും. വയുആദ ഇദാ ഉഈദ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനോടൊരു വിയോജിപ്പ് വരും. വകിതാബുന അതേസമയത്ത് നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ യുസ്തലദ്ദു ബിഹി ബിൽ ഫിൽ ഖലവാത്തി ഏകാന്തതയിൽ അതുകൊണ്ട് ആസ്വദിക്കും ആളുകൾ. വയുഉനസു ബിതിലാവത്തിഹി ഫിൽ അസിമാത്തി പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സിന് ആയാസം ആനന്ദവും ഉണ്ടാകും അതുകൊണ്ട്. വസിവാഹു മിനൽ കുത്തുബി ഖുർആനല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങൾ ലാ യൂജദു ഫീഹാ ദാലിക ഈ ഒരു വിശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഹത്താ അഹദസ അസ്ഹാബുഹാ ലഹാ ലുഹൂനൻ വതുറുഖൻ യസ്തജ്ലിബൂന ബിതിൽക ലുഹൂനി തൻശീതഹും അലാ ഖിറാഅതിഹ മറ്റു ഗ്രന്ഥത്തിന്റെ ആളുകൾ അതിന്റെ പാരായണ സ്ട്രക്ചറും അതിന്റെ അവതരണ രീതിയും ഒക്കെ മാറ്റി മാറ്റി നോക്കി അനുവാചകർക്ക് മടുപ്പില്ലാതാക്കാൻ ശ്രമിച്ചാലും ആവർത്തിക്കും തോറും മടുക്കും. പക്ഷേ ഖുർആൻ എപ്പോഴും നിത്യശോഭയിൽ നിലനിൽക്കുന്നു. ഒമിൻഹ ആ ഖുർആനിന്റെ അമാനുഷികമായ ഭാവങ്ങളിൽ പെട്ടതാണ് ജംഉഹു ലുഉലൂമിൻ വമആരിഫ വിജ്ഞാനങ്ങളെ അത് സമാഹരിച്ചു എന്നത്. ലം തഅഹിദുൽ അറബ് ആമ്മതൻ വലാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല നബുവത്തിഹി ഖാസ്സതൻ ബിമഅരിഫതിഹ അറബ് പൊതുസമൂഹത്തിന് പരിചയമില്ലാത്തതും അറബികൾക്ക് പൊതുവെ പരിചയമില്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പ് സുപരിചിതമല്ലാത്തതുമായ ഒരുപാട് വിജ്ഞാനങ്ങളെ ലോകവിജ്ഞാനങ്ങളെ മുഴുവനും കൊണ്ടുവന്നു. വലൽ ഖിയാമി ബിഹ വലാ യുഹീതു ബിഹ അഹദു മിൻ ഉലമാഇൽ ഉമമി വലാ യസ്തമിലു അലൈഹ കിതാബു മിൻ കുതുബിഹിം അവരുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ സമാഹരിക്കാത്തത് ഗ്രന്ഥങ്ങളിലൂടെ ലഭ്യമല്ല, അവരുടെ പണ്ഡിതജ്ഞാനികൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞതുമല്ല അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ. ഫജുമിഅ ഫീഹി മിൻ ബയാനി ഇൽമി ശറായിഇ ശരീഅത്തുകളുടെ വിശദീകരണങ്ങൾ ഖുർആനിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. വത്തംബീഹി ഗുണപാഠങ്ങളും അലാ തുറുഖിൽ ഹുജജി വൽ അഖലിയാത്തി പ്രമാണങ്ങളുടെയും നിദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ. വറദ്ദി അലാ ഫിറഖിൽ ഉമമി സമൂഹത്തിലെ മാർഗഭ്രംശം സംഭവിച്ചവരോട് ഖണ്ഡനം നടത്തിയും ബിബറാഹീന കവിയ ദൃഢമായ പ്രമാണങ്ങൾ കൊണ്ട് വാദില്ലത്തിംബയ്യന സ്പഷ്ടമായ തെളിവുകൾ കൊണ്ടും സഹലത്തിൽ അൽഫാദി ലളിതമായ പദങ്ങളിലൂടെ മൂജസത്തൽ മഖാസിദി ആശയങ്ങളെ സമീകരിച്ചുകൊണ്ട് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചുകൊണ്ടും റാമൽ മുത്തഹദിൽ ഖൂന അയ്യൻസിബു അദില്ലത്തൻ മിസ്ലഹ ബഅദ അൻ യൻസിതു അദില്ലത്തൻ മിസ്ലഹ ഫലം യഖ്ദുറു അലൈഹ വലിയ നിമുടന്മാരായ ആളുകൾ ഖുർആന് ശേഷം സമാനമായത് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു, പക്ഷേ അവർക്ക് സാധിച്ചില്ല, അതിന് സമാനമായ തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനോട് അതിൻ്റെ ന്യായവാദങ്ങൾക്ക് പ്രതിയോഗം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും ബല വഹുവൽ ഖല്ലാഖുൽ അലീം അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പ്രമാണങ്ങൾ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി ആകാശഭൂമികളുടെ അധിപൻ ആരാണ്, അവന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവത്തോട് തുരണം പറയാൻ ആരുണ്ട്, അവന് സമാനമായി സൃഷ്ടികർമ്മം നടത്താൻ ആരുണ്ട് എന്നെല്ലാം ഖുർആൻ സംവാദം നടത്തുമ്പോൾ അതിനെ പ്രതിയോഗത്തിന്
അതിനെ പ്രതിയോഗിക്കാനോ പ്രതിരോധിക്കാനോ ആർക്കും കഴിയില്ല. ഒമിൻഹ ഖുർആനിന്റെ അമാനുഷികതയിൽപ്പെട്ടതാണ് ജംഉഹു ഫീഹി ബൈന ദലീലി വ മദ്ലൂലിഹി, പ്രമാണത്തെയും എന്തിനാണോ പ്രമാണം കൊണ്ടുവരുന്നത് അതിനെയും ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞു എന്നത്. വദാലിക്ക, ഖുർആൻ സത്യമാണെന്നതിന് ഖുർആൻ തന്നെ തെളിവാണ്. അതാണ് തെളിവും വസ്തുതയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. വദാലിക്ക അന്നഹു ഹത്തജ ബി നളമിൽ ഖുർആനി വ ഹുസ്നി വസ്ഫിഹി വ ഈജാദിഹി വ ബലാഗതിഹി വ അസ്നാഹ ഹാദിഹിൽ ബലാഗതി അംറുഹു വ നഹിയുഹു വ വഅദുഹു വ വഈദുഹു فالتالي له يفهم موضع الحجة والتكليف معا من كلام واحد وصورة منفردة أنه احتج بنظم القرآن قرآن ഇന്റെ ഘടന കൊണ്ട് വഹുസ്നി വസ്ഫിഹി അതിന്റെ ആകാര ഭംഗി കൊണ്ട് വഈജാദിഹി അതിന്റെ ആശയ സംക്ഷിപ്തത കൊണ്ട് വബലാഗതിഹി അതിന്റെ സാഹിത്യ ഭംഗി കൊണ്ട് എല്ലാം തെളിവെടുത്തു. ഖുർആൻ തെളിവും പ്രമാണവും വസ്തുതയുമായി. വാസ്നാഹാദിയിൽ ബലാഗത്തി ഈ സാഹിത്യത്തിന്റെ ഇടയിൽ തന്നെ അമ്രുഹു വനഹിഹു വഅദുഹു വഈദുഹു അതിൽ കൽപ്പനയുണ്ട്, വിരോധമുണ്ട്, താക്കീതുണ്ട്, വാഗ്ദാനമുണ്ട്, എല്ലാമുണ്ട്. ഫത്താലീലഹു, അപ്പൊ ഖുർആൻ ഓതുന്ന ആള് യഫ്ഹമു മൗളി അൽ ഹുജ്ജത്തി വത്തക്ലീഫി അല്ലെങ്കിൽ വത്തക്ലീഫ മഅൻ, എന്താണോ അള്ളാഹു തആല കൽപ്പിച്ചത് എന്താണോ പ്രമാണം രണ്ടും മനസ്സിലാക്കും. അപ്പൊ ഖുർആൻ ഒരേ സമയത്ത് വസ്തുതയുമാണ് പ്രമാണവുമാണ്. ഒമിൻഹ, അതുപോലെ ഖുർആനിന്റെ മഹിമയിൽപ്പെട്ടതാണ് അൻജഅലഹു ഫി ഹയ്യിദിൽ മൻദൂമി, ഒരു താളാത്മകതയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നൽകി. അല്ലദീ ലം യഅഹദ്, ഇതുവരെയും ഇല്ലാത്ത ഒരു താളാത്മകത, ഒരു കാവ്യാത്മകതയല്ല, ഒരു കവിതയല്ല, എന്നാൽ ഒരു കാവ്യാത്മകത അല്ലെങ്കിൽ ഒരു താളാത്മകതയുണ്ട് അതിന്. വലം യക്കുൻ ഫി ഹയ്യിദിൽ മൻസൂരി, ഒരു ഗദ്യത്തിന്റെ പാരായണ മടുപ്പുണ്ടാവില്ല, അപ്പോൾ ഒരു താളാത്മകതയുണ്ട്. ലിഅന്നൽ മൻലൂമ അസ്ഹലു അലൽ നുഫൂസി, ആത്മാവുകൾക്ക് ആളുകൾക്ക് ഏറ്റവും ബോധ്യമാകുന്നത് എളുപ്പമാകുന്നത് ഒരു ഈണമുള്ള പാരായണമാണല്ലോ, ഈണത്തോടുകൂടി. വഅഅലിൽ ഖുലൂബി, ഹൃദയങ്ങൾക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുന്നതും. വഅസ്മഉ ഇലൽ ആദാനി, കാതുകൾക്ക് ശ്രവണ സൗന്ദര്യം ലഭിക്കുന്നതും. ഒരു ഈണമുള്ള പാരായണത്തിനാണല്ലോ ഖുർആൻ ഈണമുണ്ട്. ഖുർആൻ എന്നാൽ ഒരു പദ്യമല്ല, ഖുർആൻ ഈണമുണ്ട്, ഖുർആൻ വരണ്ട ഒരു ഗദ്യമല്ല. അപ്പൊ അത് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ മഹിമയാണ്. അതിന് മൗലികമായൊരു ശൈലി, അതിന് ഈണത്തോടുകൂടി ഹൃദയതന്ത്രികളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു താളത്തോടുകൂടി. വമിൻഹാ തൈസീറുഹു തആല ഹിഫ്ളഹു ലിമുതഅല്ലിമീഹി, പഠിക്കുന്നവർക്ക് ഏറ്റവും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ലളിതമായ ശൈലി ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. വതഖരീബഹു അലാ മുതഹഫ്ളീഹി, ഹൃദിസ്ഥമാക്കാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് വേഗം ഹൃദിസ്ഥമാക്കാൻ പറ്റുന്നത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ലളിതമാക്കി തന്നു. വസായിറുൽ ഉമമി ലാ യഹ്ഫളു കുതുബഹ അൽ വാഹിദു മിൻഹും, മറ്റ് സമുദായങ്ങളിൽ അവരിൽ ഒരാൾ പോലും ഒരു വേദത്തെയും അവർ മനഃപ്പാഠമാക്കുന്നില്ല. എന്നിരിക്കെ ഫകൈഫൽ ജമ്മാഉ അലാ മുറൂരി സിനീന അലൈഹിം, കാലാന്തരങ്ങളിൽ ഒരു വലിയ സമൂഹം മനഃപ്പാഠമാക്കുക എന്നുള്ളത്, വേദത്തെ ഒരാൾ എങ്കിലും ഒരു സമൂഹത്തിൽ ഒരു വേദത്തെ മനഃപ്പാഠാക്കുക എന്നുള്ള ശൈലി അവർക്കില്ല. പിന്നെങ്ങനെയാണ് വലിയ ഒരു സംഘം ഇത്രയും കാലമായി ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരിക്കുക എന്നത് വേറൊരു വേദത്തിനും ഒരു സമൂഹത്തിനും പറയാനില്ല. അലാ മുറൂരി സിനീന അലൈഹിം, കാലങ്ങൾ കുറെ ആയിട്ടും. വൽ ഖുർആനു മുയസ്സറുൻ ഹിഫ്ളുഹു ലിൽഗിൽമാനി, ഖുർആൻ കുട്ടികൾക്ക് മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമാണ്. ഫി അഖ്റബി മുദ്ദത്തിൻ, ഒരു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ.
നമ്മുടെ നാട്ടിൽ തന്നെ എത്രയെത്ര ആളുകൾ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയവർ. അപ്പോൾ ഖുർആനിൻ്റെ അമാനുഷികതയുടെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഇനിയും ഒരുപാട് ഭാവങ്ങൾ എണ്ണാനുണ്ട്. വഹഖീഖത്തുൽ ഇജാസി അൽ വുജൂഹുൽ അർബഅത്തുൽ ലത്തീ ദക്കർനാഹ. ഖുർആനിൻ്റെ അമാനുഷികതയുടെ അടിസ്ഥാനം മേൽപ്പറയപ്പെട്ട നാലു കാര്യങ്ങളാണ്. ഫല്യുഅതമദ അലൈഹ വമാ ബഅദഹ. അതൊക്കെ കൃത്യമായി അവലംബിക്കുകയും അതിനുശേഷമുള്ളതിനെ ഉൾക്കൊള്ളുകയും വേണം. മിൻ ഖവാസിൽ ഖുർആനി വഅജായിബിഹി ലത്തീ ലാ തൻഖളി. അണമുറിയാത്ത അത്ഭുതങ്ങളുടെയും ഖുർആനിക വിശേഷങ്ങളുടെയും മേൽപ്പറഞ്ഞതും അല്ലാത്തതുമായ കാര്യങ്ങളെ നാം മനസ്സിലാക്കണം. വല്ലാഹു വലിയ തൗഫീഖ്. എല്ലാ തൗഫീഖും നൽകുന്നവൻ അതിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു ആകും. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിനെ അതിൻ്റെ അമാനുഷിക ഭാവങ്ങളോടുകൂടി മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സുപ്രധാനമായ മുഅ്ജിസത്തിനെയാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ, ഭാഷാ മികവും ആശയത്തിൻ്റെ മികവും, സമീപന രീതിയും സംവാദ രീതിയും പ്രതിരോധവും അതിജീവനവും അമാനുഷികതയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ലളിതമായ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട പോലെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ഒരുപാട് വിശ്വാസി ഹൃദയങ്ങളിൽ അതുവഴിയും ഈമാനും മഹബത്തും വർദ്ധിപ്പിക്കാനും അതിൻ്റെ നിമിത്തമായി രണ്ട് ലോകത്തും വിജയിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ആത്തി അൻഫുസനാ തഖ്‌വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين. صلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. والحمد لله رب العالمين. اللهم صل وسلم.